ഹലോ വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് കല്യാണ വീഡിയോ ഒക്കെ ആയിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഞാൻ മുൻപൊരു ദിവസം നമ്മളെ മിക്സി കഴുകിയിട്ട് ഇക്ക തുടച്ച് തന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അഴിച്ച് തുടച്ചു തന്നൊക്കെ അതേപോലെ ഒരു ദിവസം അരി അരച്ചപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് നന്നായിട്ട് പൊടിയൊക്കെ ഇങ്ങനെ തുളുമ്പി പോയപ്പോൾ ഞാനൊന്നും കൂടി ഇതേപോലെ അഴിച്ചിട്ട് അത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉള്ളിൽ വെള്ളം പാർന്ന് കഴുകിയിട്ടില്ല വെള്ളം നനച്ച് തുടച്ചെടുത്തിട്ടോളൂ കേട്ടോ അപ്പോൾ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വെള്ളം തുടച്ചെടുത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ മിക്സി ഓണാക്കാണ് അപ്പോൾ ഓണാക്കിയപ്പോൾ ഞാൻ പിന്നെ അവിടെ ഇന്ന് നിന്നില്ല കേട്ടോ കാരണം ഉള്ളിൽ എങ്ങാനും വെള്ളം തന്നെ വേണ്ടി ഇത് പൊട്ടിത്തെറിക്കുമോ എന്നൊക്കെയുള്ളൊരു പേടിയിൽ ഞാനതവിടെ വെച്ചിട്ട് വേഗം ഡോറ് തുറന്ന് ഞാൻ ഹാളുക്ക് പോയി അടുക്കളയിലാണ് മിക്സി അപ്പോൾ പിന്നെ ഒരു കഴുകിയതല്ലേ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് ഉപയോഗിക്കാതെ ഒരു ആഴ്ചയ്ക്കൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇക്ക പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മൾ നനവിൽ തുടച്ചെടുത്തതല്ലേ ബിറ്റേഴ്സ് തന്നെ ഉപയോഗിക്കല്ലോ എന്ന് ശ്രദ്ധിച്ചത് കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനത് അവിടെ കുത്തി വെച്ച് പോകുന്നത് ഞാൻ എന്തായാലും നമുക്ക് പോയി നോക്കാം ആ അലഹമില്ല കുഴപ്പമൊന്നുമില്ല ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്തിട്ട് എന്തായാലും അരി എടുത്തിട്ട് നമുക്ക് അരച്ചെടുത്തിട്ടുണ്ട് അത് പാത്രത്തിൽ ഒഴിച്ചിട്ട് അപ്പം ചുട്ടെടുക്കാം അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് അതായത് യോഗേൻ്റെ പ്രാക്ടീസ് ഇന്ന് ഞങ്ങൾക്കുള്ളത് നമ്മളെ മുൻ മുഖ്യമന്ത്രി എല്ലാവർക്കും അറിയേണ്ടത് നമ്മളെ കേരളത്തിൻ്റെ മറക്കാൻ കഴിയാത്ത ആളാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് നല്ലൊരു മുഖ്യമന്ത്രി ആയിരുന്നു നല്ല ഭരണമൊക്കെ നടത്തിയിരുന്ന ഒരാളായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട് നമ്മളെ ഇവിടെ അടുത്ത് തന്നെയാണ് ഏലംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് അറിയുണ്ടാവും അപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന മനുണ്ട് അവിടെ ചെറുപ്പകാലത്തൊക്കെ ജീവിച്ചിരുന്നത് അപ്പോൾ ഇത്ര അടുത്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ പോലും കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു മന പറയണു കേട്ടിട്ടുണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലംകുളത്ത് നിന്ന് കുറച്ച് ഉൾഭാഗത്തേക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്നും ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കാണാൻ പോകുന്ന ത്രില്ലിലാണ് കാരണം അവിടെ ആയിട്ടുള്ള പ്ലേസ് ആണ് യോഗ ചെയ്യാൻ അങ്ങനത്തെ സ്ഥലമാണ് വേണ്ടത് പറഞ്ഞിട്ട് പത്ത് ദിവസം കൂടുമ്പോൾ അവിടെ ക്ലാസ് കെട്ടോ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ഈവനിങ് വൈകുന്നേരം ആണ്ട്ട് നാല് മണിക്കാണ് ക്ലാസ് അങ്ങനെ നമ്മൾ അപ്പൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പത്തേക്കൊന്ന് നമുക്ക് ഉള്ളിയും കഴങ്ങൊക്കെ അറി അപ്പം എന്താണ് ഈ ഒരു മനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മന ഇപ്പം ഉണ്ട് പക്ഷേ അതിൻ്റെ അടുത്തായിട്ട് അദ്ദേഹത്തിൻ്റെ സ്മാരകം കൂടെ ഉണ്ട് അപ്പോൾ അത് രണ്ടും നമുക്ക് കാണപ്പോഴുടെ തീരത്താണ് കേട്ടോ നല്ല ഭംഗിയാണ് എന്നാണ് പറഞ്ഞത് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ യോഗയൊക്കെ ചെയ്യാൻ പറ്റിയ പറ്റിയൊരന്തരീക്ഷമാണ് ഇപ്പോൾ അല്ലെങ്കിലും നമുക്ക് വൈകുന്നേരമൊക്കെ പോയിരിക്കാൻ പറ്റും നല്ലൊരു പക്ഷേ അവിടെ പെർമിഷൻ വേണ്ടി വരും കേട്ടോ മിക്കവാറും കാണാൻ പോകാനൊന്നും കുഴപ്പമുണ്ടാവില്ല അവിടെയൊക്കെ കുറച്ച് നേരിട്ട് ചിലപ്പം പെർമിഷൻ വേണ്ടി വരും കറക്റ്റ് ഇൻക്വറിയിൽ എന്തായാലും ഞങ്ങൾ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് അവിടെ ചെയ്യണത് അപ്പോൾ അതിങ്ങനെ കാണാൻ പോകാമെന്നൊക്കെ കരുതണുണ്ട് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് നല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ പതിനഞ്ച് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് പക്ഷേ ഞാനൊന്നും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇക്കൊക്കെ പറയുന്നതേക്കാം അവരൊക്കെ ചെറുപ്പകാലത്തൊക്കെ എപ്പോഴും പോയിരുന്നു എന്നൊക്കെ പിന്നെ അത് കഴിഞ്ഞ് അപ്പൻ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഉള്ളിയും കിഴങ്ങും ഉണ്ടാക്കാനുള്ള കിഴങ്ങും ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ യോഗ ചെയ്തിൻ്റെ ശേഷം ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു മാസമായി ഞങ്ങളെ യോഗ ക്ലാസ് തുടങ്ങിയിട്ട് എനിക്കൊരു ഈ ഒരു ഷോൾഡറിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഡോക്ടറെ ഒന്നും കാണിച്ചിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ പോ ഒരു രണ്ട് യോഗ കഴിഞ്ഞപ്പോഴേക്കു തന്നെ അതൊക്കെ പറ്റാൻ മാറിയിട്ടോ നല്ല മാറ്റം പിന്നെ നമ്മുടെ ശരീരത്തിന് തന്നെ നല്ലൊരു എന്താപ്പം പറയുക എനിക്കാതൊക്കെ എപ്പോഴും ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗ്യാസിൻ്റെ ഗുളിക കുടിച്ചിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാട്ടോ നല്ലൊരു ശരീരത്തിന് തന്നെ നല്ലൊരു സുഖമാണ് പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ഇത്തണ്ട് ആ ഇത്താക്കി നിസ്കരിക്കാനൊന്നും ഇരിക്കാനൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു ഈ സ്റ്റൂവിലൊക്കെ ചെയ്തിട്ടുണ്ട് നിസ്കരിച്ചത് അവർക്കൊക്കെ ഇപ്പം നല്ല മാറ്റുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അതുപോലെ തന്നെ എന്താണ് അവർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലംസ് അതുപോലെ തന്നെ കാലുവേദന മേലുവേദന അതിനൊക്കെ നല്ല മാറ്റമുണ്ടെന്നാട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഇതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ മിക്കവാറും ഞങ്ങൾ മുടങ്ങാതെ പോവലുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഏലംകുളത്തേക്കാണ് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എന്തായാലും അവിടെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അങ്ങനെ ഉള്ളിയും കിഴങ്ങൊക്കെ വാട്ടിയെടുക്കുകയാണ് മുളക് പൊടിയും മഞ്ഞൾ പൊടി മല്ലിപ്പൊടി അതൊന്ന് കടുക് വറുത്ത് പിന്നെ സവാള ഒക്കെ ഇട്ട് കൊടുത്ത് മുളകും മഞ്ഞളും ഇതൊക്കെ വാട്ടിയിട്ടാണ് ഉണ്ടാക്കുക പക്ഷേ ഇതിൻ്റെ ഉമ്മക്ക് അവരൊക്കെ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കിഴങ്കുള്ളി ഒന്ന് വേവിക്കും ഇപ്പം മുളകും മഞ്ഞളൊക്കെ ഇട്ടിട്ട് പിന്നെ അതിന് ശേഷം തൂമിക്ക് കടുകൊട്ടിക്കൊക്കെ ചെയ്യുകയാണ് അല്ലെങ്കിൽ തേങ്ങ അരച്ചൊഴിക്കൊക്കെ ചെയ്യാറ് തേങ്ങ അരച്ചു ഒഴിക്കുമ്പോൾ ഞാനും അങ്ങനെ തന്നെ വെക്കാറ് പക്ഷെ ആ തേങ്ങ അരച്ച് വെക്കണേക്കാളും കുട്ടികൾക്കൊക്കെ ഇഷ്ടം ഇങ്ങനെ വാട്ടി വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ വേപ്പിയിലേയും അതുപോലെ തന്നെ എല്ലാ പൊടികളും ഇട്ടിട്ട് നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഗരം മസാല പൊടി ഉണ്ടെങ്കിൽ അങ്ങനൂടി ഇട്ടുകൊടുത്താൽ നല്ല രസമായിരിക്കും പിന്നെ ഇപ്പം ഇത് കറി വേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ഈ കഴിഞ്ഞ ഒന്ന് വേവിച്ചതിൻ്റെ ശേഷം ഇതിൽ ഇങ്ങോട്ട് ഉടച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ മസാല ദോശയൊക്കെ ഉള്ള പോലെ മസാല ഒക്കെ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് ഉണ്ടോ അങ്ങനെ അതൊക്കെ ആയി ഞങ്ങൾ കൂടി കഴിഞ്ഞു ഇനി ചോറുണ്ടാക്കുകയാണ് ചോറിന് തീമട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് നല്ല പച്ച മത്തം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതോട് കൂട്ടാ ഉണ്ടാക്കുക കരുതിട്ടുണ്ട് അതുപോലെ തന്നെ വത്തളി മീനും ഉണ്ട് അപ്പോൾ അതിപ്പോൾ ഒരിക്കലും ചെയ്യാൻ കരുതിണ്ട് അതുപോലെ തന്നെ എനിക്കായാലും കുട്ടികൾക്കായാലും ഇക്കാക്കായാലും കറി വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ പക്ഷേ എന്തെങ്കിലും ഉപ്പേരി അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പൊരിച്ച സാധനം അത് മീൻ ഇരച്ചി വേണമെന്നില്ല പച്ചക്കറി ആയാലും കുഴപ്പമില്ല വല്ല കിഴങ്ങോ കോളിഫ്ലവറോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു കൈപ്പൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു പൊരിച്ച സാധനം എനിക്ക് ഇഷ്ടമുണ്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ ചെയ്യാറ് കാര്യമായിട്ട് കറി അങ്ങനെ വെക്കലില്ല ഇനി തേങ്ങ അരച്ചി വെക്കുന്ന കാരണേക്കാൾ എനിക്കിഷ്ടം താളിച്ച കറിയാണ് കുട്ടികൾക്കായാലും ഇക്കാക്കൊക്കെ അങ്ങനെ തന്നെ ഇഷ്ടം അപ്പോൾ എന്താണ് നമ്മൾ ഈ വെത്തളൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിൽ കുറച്ച് സുർക്കം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാതെ കരുതുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മീനിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള മീനുകളൊക്കെ കുറേ മുന്നേ ഉൾക്കടലിലൊക്കെ പൊടിച്ച് വെച്ച് അതിൻ്റെ അകത്ത് അവർ കുറേ കടി കുറേ ദിവസം കേടി വരാതിരിക്കാനുള്ള ഓരോ കീടനാശിനിയും ഓരോ മരുന്നുകളൊക്കെ അടിച്ച് അതുപോലെ തന്നെ അത് ഉൾക്കടലിൽ നിന്ന് പിന്നെ നമ്മളെ പുറം കടലിലെത്തി കരക്ക് എത്തുമ്പോൾ അവിടെ കുറേ ദിവസം പിന്നെ ഇതുപോലെ മരുന്നുകൾ ഒഴിച്ച് വെക്കും പിന്നെ അത് കഴിഞ്ഞ് കടക്കാര കയ്യിലെത്തുമ്പോൾ അവരും ഇതേപോലെ എന്തേലും കഴിക്കും അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ മീനങ്ങൾ നമ്മളെ കയ്യിലെത്തുന്നത് അപ്പോൾ ഈ ഒരു വിനാഗിരി അല്ലെങ്കിൽ സുർക്ക അല്ലെങ്കിൽ അതല്ലെങ്കിൽ നല്ല കല്ലുപ്പുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഒരു നുള്ള ഒരു പിഞ്ചറിയ ഒരു സൂചിൻ്റെ തലപ്പുണ്ട് നമ്മൾ സോഡ ഇട്ട് കഴുകി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിധമൊക്കെ അതിലുള്ള വിഷങ്ങൾ പോയി കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സുർക്കം ഒഴിച്ചിട്ടാണ് കേട്ടോ കഴുകിയത് ഇനി സുർക്കൊക്കെ കൊടുന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഞാൻ എന്താ കല്ലുപ്പ് ഇട്ടിട്ട് കഴുകുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് അത് പൊരിച്ചെടുത്തു പിന്നെ അതുപോലെ തന്നെ നമ്മളെ മത്തം കൂട്ടാനും ഇവിടെ റെഡിയായി അതൊന്ന് കടുകേപ്പിൻ്റെ ഇതൊക്കെ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുത്തു പിന്നെ ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മണിക്കൂർ ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഒരു മണിക്ക് ഫുഡ് കഴിച്ചാൽ പിന്നെ നാല് മണിയാകുമ്പോഴേക്കിന് നാല് മണിക്ക് യോഗ തുടങ്ങും അപ്പോൾ ഒരു ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ കഴിച്ചു സാധാരണ അഞ്ച് മണിക്ക് തുടങ്ങുമ്പോൾ ഞങ്ങൾ ഒരു മണിക്കൊക്കെ കഴിക്കാറ് ഒന്ന് ഒരു മണിക്കോ അല്ലെങ്കിൽ ഒന്നരക്കൊക്കെ അപ്പം ഞാൻ ഇന്ന് നാല് മണിക്കാ പറഞ്ഞുകൊണ്ട് ഞാനൊരു പന്ത്രണ്ട് മണിക്ക് തന്നെ കഴിച്ചു കെട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് സ്മാരകം മന വേറെ ഭാഗത്താണെങ്കിൽ ഞാൻ കാണിച്ചു തരാം നമുക്കെന്തായാലും ഈ ഇതിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് കുറച്ച് അപ്പത്തക്കാണ് ഇതിൻ്റെ സൈഡിൽ ആയിട്ട് നമുക്ക് ആദ്യമൊന്നും കണ്ടുവരും ഇതിൻ്റെ പുഴക്കതിൻ്റെ ബാക്കിലാണ് കേട്ടോ നല്ല പച്ചപ്പൊക്കെ ഉള്ള നല്ല സ്ഥലങ്ങളാണ് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ വിഭാഗത്തൊക്കെ ആളുകളാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടുപോയി പോയാൽ അറിയാത്ത ആളുകളുണ്ടാവും അറിയുന്ന ആളുകളും ഉണ്ടാവും ഞാൻ പറഞ്ഞില്ല ഇത്രയും അടുത്തായിട്ട് ഈ പതിവ് കല്യാണം കഴിഞ്ഞ് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഇപ്പോൾ അത് വന്ന് കാണുന്നത് അതുപോലെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അപ്പോൾ ഈ പുഴൻ്റെ ആ ബാധകമൊക്കെ എന്ത് പച്ചപ്പാറിയോ പിന്നെ ആ സൈഡിലായിട്ട് മുളങ്കാടൊക്കെ ഉണ്ട് ചെറിയ ഒരു മുള കൂട്ടം നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് അതുവരെ പോയിട്ട് ഒന്ന് നോക്കി വരാം കേട്ടോ അപ്പം അയശുണ്ട് പിന്നാലെ അയശുവിനും ഇങ്ങനത്തെ കുറച്ച് ഓടികളിക്കാനൊക്കെ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടം അതുപോലെ തന്നെ ഈങ്ങട്ടയിലും പോകുക ഞാൻ അതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ വീട്ടിൽ പോയി വന്ന് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുകൾ വീട്ടിൻ്റെ അകത്തു കയറാൻ സമ്മതിക്കണില്ലേ പുറത്താണ് പോയി വന്നാൽ പിന്നെ അവൾ അകത്ത് കയറാൻ സമ്മതിക്കൂല കേട്ടോ വീട് ഇഷ്ടമല്ല ആ വീട് രസമില്ല എന്ന അവൾ പറയുക കണ്ടോ ആ ഒരു ബാക്കിൽ ആ സൈഡിലായിട്ട് ഇങ്ങനെ കാണുന്നത് അത് മുളു കേട്ടോ നല്ല മുളങ്കാടാണ് പിന്നെ പരന്ന് നടക്കണപ്പോഴേ നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ എന്തായാലും പറ്റിയ അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇത് യോഗ ചെയ്യുക പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ അന്തരീക്ഷമാണ് അപ്പോൾ നമ്മൾ ഒരു ടീച്ചർ പോകുമ്പോൾ തന്നെ പറഞ്ഞോക്കൂട്ടോ നിങ്ങൾക്ക് അവിടെ പോയാൽ ഭയങ്കര ഇഷ്ടമാവും കാരണം ഇത് നമുക്ക് ഏകാഗ്രത വേണ്ട ഒരു സംഭവമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ശബ്ദങ്ങളിതൊന്നും അധികം ഉണ്ടാവില്ല ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പുഴൻ്റെ ആ ചെറിയൊരു ശബ്ദം അതുപോലെ തന്നെ അവിടുന്ന് പക്ഷികളൊക്കെ കരയണ അങ്ങനെ നല്ലൊരു നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു സൗണ്ടുകളാണ് കേട്ടോ അവിടെ കേൾക്കുന്നത് അപ്പം ഞങ്ങൾ ആ സൈഡിലൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനയൊന്ന് കണ്ടുവരാം കാരണം ടീച്ചർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ മനൻ്റെ ആ ഭാഗത്തേക്ക് പോകാൻ സമയം കിട്ടില്ല നാല് മണിക്ക് തുടങ്ങിയാൽ ഇവിടെ കുറച്ച് സമയം അധികം ഉണ്ടാകുന്ന പറഞ്ഞത് കാരണം സാധാരണ ഞങ്ങൾക്ക് അഞ്ച് ടു ആറ് ഒരു മണിക്കൂറാണ് ഉണ്ടാവാറ് അപ്പോൾ ഇവിടെ നാല് മണിക്ക് തുടങ്ങിയാൽ ആറ് വരെയൊക്കെ ഉണ്ടാവുന്ന അപ്പം കാരണം കുറച്ച് നല്ല സ്ഥലമാണ് പിന്നെ ഇത് ഈ ഒരു സ്ഥലത്തേക്ക് നമുക്കിപ്പോൾ ദിവസമൊന്നും വരാൻ കഴിയില്ലല്ലോ അതുകൊണ്ടുതന്നെ അവിടെ കുറച്ചധികം സമയം ഉണ്ടെന്നത് അപ്പോൾ ആ ടീച്ചർ എത്തിയിട്ടില്ലേ അപ്പോൾ പിന്നെ നമുക്കൊന്ന് പോയി വരാം ഇതാണ് മന ഇവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ എന്താണ് അപ്പുറത്തുപ്പുറത്തുള്ള കുട്ടികളാണ് കളിക്കണെന്ന് തോന്നുന്നുണ്ട് ഞങ്ങളവരോട് ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ അവിടെ സന്ദർശകർക്ക് അകത്തേക്കൊന്നും പോകാൻ അനുവാദം അല്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ മനയുടെ ഈ മുറ്റത്ത് നിന്നിട്ട് ഒന്ന് വീഡിയോ എടുത്ത് വരാനുള്ള പെർമിഷനോട് കേട്ടോ അല്ലാതെ അങ്ങോട്ട് പോകാനുള്ള അനുവാദം കാരണം അതിനൊക്കെ നമ്മൾ മുൻകൂട്ടി അവരെ സമ്മതൊക്കെ വാങ്ങിച്ച് അങ്ങനെയൊക്കെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബേഴ്സ് എന്നൊക്കെ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് നമുക്ക് നമുക്കെന്തായാലും മുറ്റം വില ജസ്റ്റ് ഒന്ന് പോയിട്ട് ആ പുറം മാത്രം ഒന്ന് എന്തായാലും കണ്ടുവരാം പഴയ ഈ ഒരു നാലുകെട്ട് വീടിൻ്റെയൊക്കെ മാരിയുള്ളതാണ് ഇനി ജസ്റ്റ് ഇത് വിശാലായിട്ട് കാണുന്നുണ്ടെങ്കിൽ പിന്നെ ഇ എം എസിൻ്റെ മന ഏലംകുളം എന്ന് എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ യൂട്യൂബിൽ തന്നെ കിട്ടും ഏതൊക്കെ ന്യൂസ് ചാനലുകളൊക്കെ ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ച് അതുവരെ ഒന്നാണ് പോയോ കേട്ടോ അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് കണ്ടില്ലേ ഈ ഒരു വീട് നല്ല മുക മുകളിലൊക്കെ എത്ര എത്രകാലം ജനലുകളാണ് അപ്പോൾ അത്രയും റൂമുകളും ഒക്കെ ഉണ്ടാവും പിന്നെ താഴ്ഭാഗമൊക്കെ നല്ല വിശാലായിട്ടുള്ള മുറ്റവും നല്ല ഭംഗിയാണല്ലോ അല്ലെ നമുക്ക് എത്ര ഇപ്പോൾ വലിയ വലിയ വീടുകൾ കണ്ടാലും ഈ ഒരു ഇതിൻ്റെ ഒരു ഭംഗി കിട്ടില്ല നമുക്ക് ഇപ്പോഴും ഇങ്ങനത്തെ ഒരു വീടുകൾ ഇതൊക്കെ കാണാനല്ലേ നടുമുറ്റൊക്കെ ഉള്ള ഈ പഴയ നാലുകെട്ട് വീടൊക്കെ കാണാനല്ലേ എനിക്കൊക്കെ അങ്ങനെ കേട്ടോ ഇഷ്ടം പ്രകൃതി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് അങ്ങനെയുള്ളൊരു ഇഷ്ടമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത് ആണ് പിന്നെ സ്മാരകത്തിൻ്റെ ഏകദേശം ഫ്രണ്ട് ഭാഗമായിട്ട് ഇങ്ങോട്ടാണ് കേട്ടോ ഈ വണ്ടികളൊക്കെ നിർത്തിയിട്ടില്ല ആ ഭാഗം അപ്പം നമ്മൾ അങ്ങോട്ട് പോകണില്ല ഒരു ഭാഗത്തായിട്ടാണ് പോണത് ഇവിടെയാണ് ഞങ്ങൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന സമയം അവിടെ ആ സ്ഥലം അപ്പം സമയം കുറവായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല നേരെ അങ്ങോട്ട് പോക്കാണ് കേട്ടോ ഇവിടെയാണ് ആ യോഗ ക്ലാസ് ഇവിടെ കുറേ ഇങ്ങനെ തട്ട് തട്ടൊക്കെ ആയിട്ട് ഓരോ ഫ്ലോറായിട്ട് കാണുന്നുണ്ട് ഓരോ പരിപാടികളൊക്കെ ഇവിടെ നടക്കലുണ്ടെന്നാണ് പറഞ്ഞത് ഇതേപോലെ തന്നെ ഇങ്ങനെയുള്ള എല്ലാ ഒരുപാട് പരിപാടികൾ നടക്കലുണ്ട് എന്നാണ് പറഞ്ഞത് കറക്റ്റ് എനിക്കും അറിയില്ല ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരികയെന്ന് കണ്ടോ ഇവിടെ ഈ പുഴ ഇത്രയും ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ പുഴയാണ് കേട്ടോ വരിക അപ്പം ഞങ്ങൾ ഇവിടെയാണ് ചെയ്യണത് അപ്പം നല്ലൊരു അന്തരീക്ഷമാണ് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ഫീലിംഗ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ പോവാൻ തോന്നില്ല കാരണം അവിടെ വിശാലമായിട്ട് കിടക്കാനുള്ള സ്ഥലമുണ്ട് അതേപോലെ തന്നെ പിന്നിലൊക്കെ പുഴയും മുളങ്കാടും ഒക്കെ ആയിട്ട് നല്ലൊരു ഫീലിങ് കേട്ടോ ഞങ്ങളൊക്കെ ഇവിടെ വന്ന് പോയിട്ട് പിന്നെ ഇവിടുക്കെന്നെ പോകുന്നാലോ ഇവിടെ തന്നെ പോകുന്നാലോ എന്നിങ്ങനെ ടീച്ചറിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ കാരണം അവിടുന്ന് കുറച്ച് കണ്ട് ദൂരം പോരണ്ടേ അങ്ങനെ എന്തായാലും യോഗ ക്ലാസ് തുടങ്ങാനായിട്ട് ടീച്ചറൊക്കെ എത്തിയിട്ടുണ്ട് ഞങ്ങളതിൻ്റെ മാറ്റും ഇതൊക്കെ വിരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ക്ലാസ് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയുമായി നമ്മൾ വരുന്നതാണ് ഓക്കെ ബൈ ബൈ